ഗെയിൻ ഇൻഫർമേഷൻ മലയാളം എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ക്ലാസ് ഫോറിലെ ഇവിഎസിൻ്റെ ആക്ടിവിറ്റീസിലെ പാർട്ട് 2 ആണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇതിലുള്ള വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷനെ പിടിച്ചത് വെക്കാൻ നിങ്ങൾ മറക്കില്ല. പാർട്ട് 1 കാണാത്തവർക്കായി ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സാൾട്ട് സത്യാഗ്രഹം, ഉപ്പ് സത്യാഗ്രഹത്തെ പറ്റി ചെറിയൊരു വിവരണമാണ്. ഇംഗ്ലീഷ് മലയാളത്തിൽ എഴുതിയും കാണിക്കുന്നുണ്ട്, പറഞ്ഞു തരുന്നുണ്ട്, സ്കിപ്പ് ചെയ്ത് ഫുള്ളും കാണാൻ ശ്രമിക്കുക. സാൾട്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ട്രെയിനിങ് സീ വാട്ടർ, കടവെള്ളം വറ്റിച്ചാണ് ഉപ്പുണ്ടാക്കുന്നത്. സാൾട്ട് വാസ് ഹെവിലി ടാക്സ്ഡ് ബൈ ദ ബ്രിട്ടീഷ് ഗവൺമെൻറ്, മേക്കിംഗ് ഇറ്റ് എ ക്രൈം പണിഷണബിൾ ബൈ ഇംപ്രിസൺമെൻറ്. ഉപ്പിന് ബ്രിട്ടീഷ് ഭരണകൂടം വലിയ തോതിൽ നികുതി ഏർപ്പെടുത്തി. നികുതി കൊടുക്കാതെ ഉണ്ടാക്കിയാൽ അത് ജയിൽ ശിക്ഷ കിട്ടുന്ന കുറ്റമായിരുന്നു. ഇറ്റ് ഈസ് അൺജസ്റ്റ് ഫോർ ദി ഗവൺമെൻറ് ഓഫ് ഫോറിനേഴ്സ് ടു ഹാവ് ടു പേ ടാക്സസ് ടു മേക്ക് സോൾട്ട് ഓഫ് ദി കോസ്റ്റ് ഓഫ് അവർ കൺട്രി. നമ്മുടെ രാജ്യത്തെ കടൽ തീരത്ത് നിന്ന് ഉപ്പുണ്ടാക്കാൻ വിദേശികളുടെ ഗവൺമെൻറ് നികുതി കൊടുക്കേണ്ടി വരുന്നത് അനീതിയാണ്. ഗാന്ധിജി ഡിസൈഡ് ടു ബ്രേക്ക് ദി സോൾട്ട് ഡോ ബിക്കോസ് സോൾട്ട് ഈസ് എ സബ്സ്റ്റൻസ് ദാറ്റ് എവരി വൺ നീഡ്സ് ടു ഓപ്പോസിറ്റ്. അതിനെ എതിർക്കാൻ എല്ലാവർക്കും ആവശ്യമായുള്ള വസ്തുവാണ് ഉപ്പ് എന്ന് കണ്ട് ഉപ്പ് നിയമം ലംഘിക്കാൻ ഗാന്ധിജി തീരുമാനിച്ചു. ഗാന്ധിജി ആൻഡ് ഹിസ് ഫോളോവേഴ്സ് സെറ്റ് ഔട്ട് ഫ്രം ദ സബർമതി ആശ്രം ഓൺ March 12, 1930. സബർമതി ആശ്രമത്തിൽ നിന്ന് ഗാന്ധിജിയും അനുയായികളും 1930 March 12 പുറപ്പെട്ട് ദേ ട്രാവൽ 388 kilometers ഓൺ ഫുട്ട് ആൻഡ് അറൈവ്ഡ് ഓൺ ദി അതർ സൈഡ് ഓഫ് ദി ദന്തി ഓൺ April 6. 388 kilometers കാൽനടയായി യാത്ര ചെയ്തു. April 6 ദന്തി കടപ്പുറത്ത് എത്തിച്ചേർന്നു. ദ ജേർണി വാസ് ടു റിസീവ് ദ റെസിപ്പിയൻസ് ഓഫ് ദി പീപ്പിൾ എലോങ് ദി വേ ആൻഡ് ടു മോട്ടിവേറ്റ് ദി പീപ്പിൾ ടു ഫൈറ്റ് ഫോർ ഫ്രീഡം. വഴിനീള ജനങ്ങളുടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയും സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ടുമായിരുന്നു യാത്ര. ഗാന്ധിജി ആൻഡ് ഹിസ് ഫോളോവേഴ്സ് ബ്രോക്ക് ദി ലോ ബൈ മേക്കിംഗ് സോൾട്ട് ഫ്രം സീ വാട്ടർ. ദന്തി കടപ്പുറത്തെത്തിയ ഗാന്ധിജിയും അനുയായികളും കടൽ വെള്ളത്തിൽ നിന്നും ഉപ്പ് നിർമ്മിച്ചാണ് നിയമം ലംഘിച്ചത്. ഹി സെറ്റ് ഹോൾഡിംഗ് അപ്പ് ദി സോൾട്ട്, ഈ ഉപ്പ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ദിസ് ഹാൻഡ് ഫുൾ ഓഫ് സാൾട്ട് ഈസ് എ സിംബിൾ ഓഫ് പവർ. ദിസ് ഫിസ്റ്റ് ഫുൾ ഓഫ് സാൾട്ട് മേ ബ്രേക്ക് ബട്ട് ദിസ് സാൾട്ട് വിൽ നോട്ട് ഗീവ് അപ്പ്. ഈ ഒരു പിടി ഉപ്പ് ശക്തിയുടെ പ്രതീകമാണ്. ഉപ്പ് പിടിച്ച ഈ മുഷ്ടി തകർന്നേക്കാം, എന്നാലും ഈ ഉപ്പ് വിട്ടുകൊടുക്കില്ല. പാർട്ടിസിപ്പേറ്റ്സ് ഇൻ ദ സാൾട്ട് സത്യാഗ്രഹ മൂവ്മെൻറ്റ് അക്രോസ് ദ കൺട്രി വെയർ ബ്രൂട്ടലി പെർസിക്യൂട്ടഡ് ബൈ ദ ബ്രിട്ടീഷ്. രാജ്യമൊട്ടാകെ ഉപ്പ് സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുത്തവർക്ക് ബ്രിട്ടീഷുകാരുടെ ക്രൂര മർദ്ദനം ഏൽക്കേണ്ടി വന്നു. ഇതാണ് ഉപ്പ് സത്യാഗ്രഹത്തെ പറ്റി ചെറിയൊരു വിവരണം. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.